അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തൂ നമ്മൾ നിന്ന് നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഖുർആാനിലെ ഒമ്പതാമത്തെ പാഠം നോക്കാം അദ്ർ സു ഒമ്പതാമത്തെ പാഠം അന്തി ഖീ നീ എൻ്റെ കൂട്ടുകാരിയാണ് അന്തി അന്ത് നീ എൻ്റെ കൂട്ടുകാരിയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പറയാൻ പോകുന്നത് എടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ത്രീയെ അതല്ലെങ്കിൽ പുരുഷനെ അതല്ലെങ്കിൽ കുറേ സ്ത്രീകളെ അതല്ലെങ്കിൽ കുറേ പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്കിവിടെ ഹെഡിങ് തന്നെ വായിച്ച് നമുക്ക് കാണാം അന്തി സ്വത കത്തി നീ എൻ്റെ കൂട്ടുകാരിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ് അന്തി സ്വതീ നീ എൻ്റെ കൂട്ടുകാരിയാണ് സ്ത്രീ ആവുമ്പോൾ അൻതി എന്നാ ഉപയോഗിക്കുക സ്ത്രീ ആവുമ്പോൾ അൻതി അതി കത്തി ഇനി കുറച്ചും കൂടെ വിശാലമായിട്ട് നമുക്ക് പറയാം ഇവിടെ രണ്ട് കുളം കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് വലതുഭാഗത്തുള്ള ഈ കോളം മനസ്സിലാക്കാം അതിലൊന്ന് വായിച്ച ശേഷം അതിൻ്റെ നേരെ അപ്പുറത്തുള്ളത് വായിക്കാം ഒന്നാമത്തത് യ വലതു അൻത ദാരിസുൻ ആൺകുട്ടി നീ വിദ്യാർത്ഥിയാണ് ഏ ആൺകുട്ടി നീ വിദ്യാർത്ഥിയാണ് ഇത് പുരുഷനാണ് വിദ്യാർത്ഥിയാണല്ലോ വിദ്യാർത്ഥിയാണെങ്കിൽ ദാരിസത്വൻ എന്നാണ് പറയാം പക്ഷെ ഇവിടെ വിദ്യാർത്ഥിയാണ് ആൺകുട്ടി ആയതുകൊണ്ട് നമ്മളിവിടെ കണ്ടില്ലേ ഉപയോഗിച്ചത് നീ എന്നതിന് അൻത സ്ത്രീ ആവുമ്പോൾ അൻതീ തൊട്ടടുത്തുള്ള കൂട്ടുകാരനെ പറ്റി നമ്മൾ പറയുകയാണ് യാ വലതു ഏ ആൺകുട്ടി അന്ത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് അപ്പോൾ പുരുഷനാവുമ്പോൾ അൻത എന്നതിനാണ് ഉപയോഗിക്കുക നീ എന്നതിന് മനസ്സിലായില്ലേ പുരുഷനാകുമ്പോൾ അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് സ്ത്രീ ആവുമ്പോൾ എന്ത് പറയും അൻതിസത്വൻ ഇൻഷാദ അതൊക്കെ നമ്മൾ ശേഷം പഠിക്കും ഇനി നോക്കൂ നമ്മുടെ തൊട്ടടുത്ത് കുറേ പുരുഷന്മാരുണ്ട് കുറേ വിദ്യാർത്ഥികളുണ്ട് ഇപ്പം നമ്മളെങ്ങനെ പറയും യാ ഔലാദു ഈ ആൺകുട്ടികളെ അൻതും ദാരിസൂന നിങ്ങൾ വിദ്യാർത്ഥികളാകുന്നു ദാരിസൂന കുറേ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ദാരിസൂന നിങ്ങൾ എന്നുപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ അൻതും എന്ന് കൊടുത്തത് അൻതും ദാരിസൂന ഇവിടെ പുരുഷനായതുകൊണ്ട് അൻത്താന്ന് മാത്രം കൊടുക്കാൻ പാടില്ല കാരണം എന്താ ഇവിടെ അനത്താന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ഒരാളല്ല ഒരുപാട് പേരുണ്ട് ആൺകുട്ടികൾ അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക അൻതും കുറേ ആണുങ്ങളുണ്ടെങ്കിൽ അൻതും യാ ഔലാദു അൻതും ദാരിസൂന ഈ ആൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഇനി നോക്കൂ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തുള്ളത് യാ റജുലു അൻത സ്വാതി യാജുലു അന്ത സ്വാധികുൻ ഏ മനുഷ്യ നീ സത്യം പറയുന്നവനാണ് യാ റജുലു അന്ത സ്വാധികുൻ ഏ മനുഷ്യ നീ സത്യം പറയുന്നവനാണ് ഇവിടെ അന്ത നീ എന്ന് ആരോടാ ആരോടാ പറയുന്നത് പുരുഷനാണ് റജുലിനോടല്ല പറയുന്നത് അൻത എന്നോ ഉപയോഗിക്കുക സ്ത്രീ ആകുമ്പോ എന്തു ഉപയോഗിക്കും അൻതി അവിടെ പുരുഷനായതുകൊണ്ട് അൻത എന്നതാണ് ചെറുക്ക ഇവിടെ യാജാലു അൻതും സ്വാതികൂന ഈ മനുഷ്യരെ ഒരുപാട് ആണുങ്ങളുണ്ട് അൻതും നിങ്ങള് സ്വാതികൂന സത്യം പറയുന്നവരാണ് അൻതും നിങ്ങൾ പുരുഷന്മാരാകുമ്പോൾ എന്തുപയോഗിക്കുക അൻതും എന്നത് ഉപയോഗിക്കും ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ അൻതും ഇനി അതിൻ്റെ താഴെബില് കുനാ നീ ഞങ്ങളുടെ സൃട്ടാവാണ് മ്മ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു യാ റബ്ബി അന്ത ഹാലുനാദാ നീ ഞങ്ങളുടെ സൃഷ്ടാവാണ് അന്തയാണ് ഉപയോഗിക്കുക അന്ത ഹാലുന നീ ഞങ്ങളുടെ സൃഷ്ടാവാണ് യാ മുസ്ലിമൂന അൻതും ഇഹ്വാനുൻ യാ മുസ്ലിമൂന അൻതും ഇഹ്വാനും ഏ മുസ്ലിമീങ്ങളെ ഒരുപാട് പേരുണ്ട് ഈ മുസ്ലിമീങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് ഇഹ്വാനും സഹോദരങ്ങൾ ഒരുപാട് മുസ്ലിമീങ്ങളെ പറ്റിയാണെന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകളല്ല പുരുഷന്മാരാണ് അപ്പം നമ്മളെന്തുപയോഗിച്ചു അൻതും ഞാൻ അതിൻ്റെ താഴെ ഇനിയുള്ള മൂന്ന് ഉദാഹരണങ്ങളും സ്ത്രീകൾക്കുള്ളതാണ് ഏ പെൺകുട്ടി നീ വിദ്യാർത്ഥിയാണ് സോറി വിദ്യാർത്ഥിനിയാണ് സ്ത്രീ ആവുമ്പോൾ വിദ്യാർത്ഥിനി പുരുഷനാവുമ്പോൾ വിദ്യാർത്ഥി അപ്പൊ യാ ബിന്ദു അന്തി ൻ ഏ പെൺകുട്ടി നീ വിദ്യാർത്ഥിനിയാണ് നീ എന്നതിന് ഉപയുടെ ഉപയോഗിച്ചെന്താണ് സ്ത്രീ ആയപ്പോൾ അന്തി എന്നാൽ ഇവിടെ വിദ്യാർത്ഥിക്ക് ഉപയോഗിച്ചതോ അന്ത പുരുഷനായപ്പോ അന്തയും സ്ത്രീ ആയപ്പോ അന്തിയും ഇത് ഒരാളാവുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുക യാ ബിന്ദു അന്തി ദാരിസത്വൻ ഞാൻ അതിൻ്റെ നേരെ യാ ബനാത്തു അൻതുന്ന ദാരിസാതുൻ ഏ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികൾ യാ ബനാത്തു ഏ പെൺകുട്ടികളെ അൻതുന്ന ദാരിസാതുൻ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ് ഒരുപാട് സ്ത്രീകളുണ്ടായപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് സ്ത്രീകളോട് പറയാണ് യാ ബനാതു അൻതുന്ന ദാരിസാതുൻ ഈ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് അവിടെ സ്ത്രീകളാവുമ്പോൾ അൻതുന്ന എന്നാൽ കുറേ പുരുഷന്മാരാണെങ്കിലോ അൻതും കണ്ടില്ലേ ഇനി അതിൻ്റെ താഴെ നോക്കൂ യാ ഒത്തിൻ ഏ എൻ്റെ സഹോദരി നീ കൂട്ടുകാരിയാണ് യഫ്തി അതി സ്വദീ കത്തുൻ ഇവിടെ കാണാം അന്തി എന്നതാണ് ഉപയോഗിച്ചത് സ്ത്രീ ആയപ്പോൾ അന്തി നീതിൻ്റെ നേരെ കാത്തുൻതീ കാത്തുൻ ഏ എൻ്റെ സഹോദരിമാരെ നിങ്ങൾ കൂട്ടുകാരികളാണ് അഹ്വാതീ എൻ്റെ സഹോദരിമാരെ അൻതുന്ന നിങ്ങൾ കൂട്ടുകാരികളാണ് ഇപ്പം ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായപ്പോൾ അൻതുന്ന ഇനി അവസാനത്തേത് യാ ഉമ്മീ അതിലിമത്തുൻ എന്റെ ഉമ്മ നിങ്ങൾ അറിവുള്ളവരാണ് ഇവിടെ കാണാം ഉമ്മയാണ് സ്ത്രീ ആയതുകൊണ്ട് അൻത്തി ഉപയോഗിച്ചു യാ യാസ്ലിം ആഹവാത്തുൻ ഏ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ സഹോദരിമാരാണ് മുസ്ലിം മൂന എന്നുള്ളത് പുരുഷന്മാരാകുമ്പോഴാണ് സ്ത്രീകളാകുമ്പോൾ മുസ്ലിം ആത്തു യാ മുസ്ലിം ആത്തു ഈ മുസ്ലിം സ്ത്രീകളെ അൻതുന്ന നിങ്ങൾ അഹവാത്തുൻ സഹോദരിമാരാണ് ഇനി അതിൻ്റെ താഴെ നോക്കൂ നഖറു നമുക്ക് വായിക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻത അൻതും അതി അൻതുന്ന അൻത എന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയുന്നതാണ് അൻത നീ അൻതും ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അൻതും പുരുഷന്മാരായ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അൻതും ഇനി തൊട്ടടുത്തുള്ള സ്ത്രീകളോടാകുമ്പോഴോ സ്ത്രീയാണെങ്കിൽ അൻതി ഒരുപാട് സ്ത്രീകളുണ്ടെങ്കിൽ അൻതുന്ന ഇനി അതിൻ്റെ താഴെ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അന്ത ജാലിസുൻ നീ ഇരിക്കുന്നവനാണ് എന്നാലത് സ്ത്രീയാകുമ്പോഴോ അൻ തീ നീ പെണ്ണാ പെണ്ണാവുമ്പോ നീ ജാലിസത്തുൻ ഇരിക്കുന്നവളാണ് ഇവിടെ എന്തൊരു വ്യത്യാസം ഉണ്ടായത് അവസാനം താഴ് കൊടുത്തു ജാലിസത്തുൻ എന്നും പുരുഷനായപ്പോൾ ജാലിസുൻ എന്നും അതുപോലെ പുരുഷനായപ്പോൾ അൻത എന്നും സ്ത്രീ ആയപ്പോൾ അൻതി എന്നും അതുപോലെ അതിന്റെ താഴെ ഇവിടെ അൻത ജാലിസുൻ നീ നീരിക്കുന്നവനാണ് പുരുഷനാണ് അന്തി ജാലിസത്വൻ നീരിക്കുന്നവളാണ് ഇനി അതിൻ്റെ താഴെ അന്ത സാജിതുൻ സാജിദുൻ നീ സുജൂതു ചെയ്യുന്നവനാണ് എന്നാ ഇവിടെയോ അന്തി സാജിതത്വൻ നീ സുജൂത് ചെയ്യുന്നവളാണ് പുരുഷനായപ്പോൾ അൻത സ്ത്രീ ആയപ്പോൾ അന്തി പിന്നെ ബാക്കിയുണ്ടായാൽ മാറ്റോ സാജിദുൻ പുരുഷനായപ്പോൾ സാജിദുൻ സ്ത്രീ ആയപ്പോൾ എന്തീ ഒരു താകും കൂടെ വന്നു സാജിദത്തുൻ ഇവിടെ കണ്ടില്ലേ ജാലിസുൻ സ്ത്രീ ആയപ്പോ ജാലിസത്തുൻ അവസാനം എന്ത് ചെയ്യുക ഒരു താവ് കൊടുക്കുക ഇനി അടുത്തത് അൻതും ജാലിസൂന എന്ന് ആർക്കാ പറയാ അതെ തൊട്ടടുത്തുള്ള ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കാണ് അൻതും എന്ന് പറയാം നിങ്ങൾ ജാലിസൂന നിങ്ങൾ ഇരിക്കുന്നവരാണ് ഒരുപാട് പുരുഷന്മാരുണ്ട് നിങ്ങൾ ഇരിക്കുന്നവരാണ് സ്ത്രീകളാവുമ്പോൾ അൻതുന്ന സ്ത്രീകൾക്ക് എന്താ ചേർക്കുക നിങ്ങൾ എന്നതിന് അൻതുന്ന ജാലിസാത്തുൻ സാത്തുൻ നിങ്ങളെല്ലാവരും ഇരിക്കുന്നവരാണ് സ്ത്രീകളോട് പറയാണ് ഇനി അതിൻ്റെ താഴെ അൻതും ഫ ഇസൂന അും പുരുഷന്മാരോട് പറയാണ് നിങ്ങൾ വിജയിച്ചവരാണ് അൻതും ഫ ഇസൂന ഇനി അത് സ്ത്രീകളാകുമ്പോൾ അങ്ങനെ പറയും അൻതുമുള്ള സ്ഥലത്ത് തീർക്കുക അൻതുന്ന സ്ത്രീകളാകുമ്പോൾ അൻതുന്ന ഫുൻ ഫ ഇസാത്തുൻ അൻതുന്ന ഫാത്തുൻ നിങ്ങൾ വിജയിച്ചവരാണ് സ്ത്രീകളാവുമ്പോൾ അങ്ങനെ പറയും ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള പേജ് എടുക്കുക അതിലന്നാമത്തെ പ്രവർത്തനം നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് യോജിച്ചത് കണ്ടെത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാമത്തത് യാ വലതു ഡേദിഖി എന്താണ് അവിടെ ചേർക്കുക അൻത അവിടെ കണ്ടില്ലേ വലതു ആൺകുട്ടിയാണ് ചേർക്കേണ്ടത് ഈ ആൺകുട്ടി നീ എൻ്റെ കൂട്ടുകാരാണ് കൂട്ടുകാരനാണ് രണ്ട് യാ സാജിദത്തു ഡേശ് ഉഖ്തി ഏതാണ് ചേർക്കുക അൻതയാണോ അന്തിയാണോ അന്തി കാരണം സ്ത്രീയാണ് സാജിദത്തു സാജിദത്തു ചെറുക്കു സാജിദ നീ എന്റെ സഹോദരിയാണ് മൂന്ന് യാ ഔലാദു ദാരിസൂന ാക്കറ്റിൽ അൻത എന്ന് കൊടുത്തിട്ടുണ്ട് അൻതും എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയായതേതാണ് അൻതും കാരണം പുരുഷന്മാരാകുമ്പോൾ ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ അൻതും എന്നതാ ചേർക്കുക യ ഔലാദു അൻതും ദാരിസൂന ഏ ആൺകുട്ടികളെ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ് അടുത്തത് യാ ബനാത്തു ഡേശ് ദാരിസാതുൻ അവിടെ ഏതാ ചേർക്കുക അൻതി കൊടുത്തിട്ടുണ്ട് അൻതുന്ന കൊടുത്തിട്ടുണ്ട് ശരിയായത് അൻതുന്നയാണ് ഒരുപാട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കുക ബനാതു ഈ പെൺകുട്ടികളെ ഒരുപാട് പേരില്ലേ എന്ത് ചേർക്കുക അൻതുന്ന ദാരിസാത്തുൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥിനികളാണ് ഇനി അടുത്തത് യാ ഇവിടെ ഏതാ ചേർക്കുക ഇവിടെ കണ്ട ഏതാണ് അന്ത എന്നതാണ് കൊടുത്തത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ആരോടാണ് പറയാറ് പുരുഷനോടാണോ അതോ സ്ത്രീയോടാണോ പുരുഷൻ അല്ലേ ഇവിടെ അന്ത കണ്ടാൽ മനസ്സിലാക്കാം പുരുഷനാണ് വലതു അഹുലാബുൻ എന്താ അതിൻ്റെ അർത്ഥം ഏ ആൺകുട്ടി നീ പോകുന്നവനാണോ ഹൽ എന്നാണ് അഹില എന്നല്ല ഹൽ ഹൽ അൻത അൻത ഇനി അതിൻ്റെ താഴെ അൻതുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബനാതു ശരിയായത് ഏതാണ് പെൺകുട്ടികൾക്കാണെന്തു പറയാ അൻതുന്ന നിങ്ങൾ എന്നുപയോഗിക്കാൻ അൻതുന്ന ഉപയോഗിക്കരുത് അൻതുന്ന ജാലിസാത്തുൻ ഈ പെൺകുട്ടികളെ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരാണ് ഇനി നമുക്കിവിടെ കാണാം താഴെ നീ പുരുഷനാകുമ്പോൾ നീ എന്നാ സ്ഥാനത്ത് ആണെങ്കിലോ അൻതി പെണ്ണിനോട് നീ ഇനി ഒരുപാട് പുരുഷന്മാരുണ്ട് അന്തും നിങ്ങൾ സ്ത്രീയാകുമ്പോഴോ അൻതുന്ന സ്ത്രീകളോടാകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ പിന്നെ നമ്മൾ പഠിച്ചത് അൻത അൻതി അൻതും അൻതുന്ന ഇങ്ങനെയുള്ള ലമീറിനെ കുറിച്ചാണ് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക അസല വാലൈക്കു വരമത്തല്ലാഹി വാർക്കാത്തു